Hello friends, welcome to my channel. I am going to show you frame sliding hammer. I am going to show you how to do this in detail. I am going to show you how to do this in detail. ഇനി സ്ലൈഡ് ചെയ്യുന്ന പാർട്ടിൽക്ക് വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പീസുകളാണ്. ഇതിൻ്റെ രണ്ട് സൈഡിൽക്കുള്ള ഭാഗം 4.5 സെൻറ്റിമീറ്ററും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും 6 സെൻറ്റിമീറ്ററാണ്. ഇത് A3 ലേസർ ഷീറ്റാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. ഇതിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കണം. പൊട്ടിച്ചു കൊടുത്തതിൽ എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കുക. പക്ഷെ എല്ലായിടത്തും ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നന്നായി അമർത്തി പിടിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ ഷർട്ട് ബോക്സിനുള്ളത് ഒട്ടിച്ചു വെക്കുന്ന പോലെ 4 സൈഡും ഫ്ലക്സ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിന് വേണ്ടിയിട്ട് ബേസ് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ബേസ് ഒപ്പം വെച്ചതിന് ശേഷം രണ്ട് സൈഡിൽക്കും 4.2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ട് അടിയിൽ നിന്ന് മേലേക്ക് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. മേലിൽ നിന്ന് താഴേക്ക് 4.2 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ട് ചെയ്ത് പോകേണ്ട ഭാഗം എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്റർ ആണ്. കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാർട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സെൻറ്റിമീറ്റർ കൂട്ടി മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ വലിക്കുമ്പോൾ സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. മാർക്ക് ചെയ്ത ഭാഗം ബ്ലേഡ് ഉപയോഗിച്ചതുപോലെ സ്കെയിൽ വെച്ച് അമർത്തി പിടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. കട്ട് ചെയ്തെടുത്ത പാർട്ടിലേക്ക് നമ്മുടെ ബേസ് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫ്ലക്സ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെയിൻ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കണം. ഇതുപോലെ ലേസർ ഷീറ്റിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുള്ള പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഇതിൻ്റെ 3 സൈഡാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ചതിന് ശേഷം മാത്രം 4-ാമത്തെ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതവിടെ സ്റ്റക്കായി നിൽക്കത്തുള്ളൂ. ഇതിൻ്റെ ഫില്ലിങ്സിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റിനുള്ള തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കണം. അതിനുശേഷം സ്ലൈഡ് ചെയ്യുന്ന പാർട്ട് അതിലേക്ക് കയറ്റി വെച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇനി ബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാർട്ട് അതുകൂടെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത സൈസിലുള്ള വേറൊരു കട്ട് പീസ് കൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ മേൽഭാഗത്ത് ഫ്ലക്സ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഹാമ്പറിൽ ഫ്രെയിമും വിഷസ് കാർഡും ഫ്ലവറും സ്നിക്കേഴ്സുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വിഷസ് കാർഡ് A5 സൈസാണ്. അത് ഞാൻ ഫോട്ടോ പേപ്പറിലാണ് പ്രിൻറ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലവർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് സ്പേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മാത്രമാണ് ഫ്ലവർ അവിടെ താഴ്ന്നിരിക്കത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ലിഡ് പാർട്ടിന് വേണ്ടിയിട്ട് ബേസിൻ്റെ അതേ സൈസിലുള്ള ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ഇതുപോലെ ലേസർ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതുപോലെ ഒരു റിബൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടിവെച്ചു കൊടുക്കാം. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.